ഹലോ ഗൈസ്, നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ പുതിയ, നിങ്ങൾ കണ്ടു ഈ തമ്പ്നെയിൽ തന്നെ കണ്ടിട്ടുണ്ടാവും, ഒരു മീൻ കൃഷിനെ കുറിച്ചുള്ള ഒരു എപ്പിസോഡാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ഒരു എപ്പിസോഡ് എന്ന് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ചെറിയൊരു കുളം വീട്ടിൽ സെറ്റാക്കി നോക്കി. അപ്പോൾ അതിൻ്റെ കുറേ സാധ്യതകളെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. മാത്രമല്ല, ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് തുടക്കത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പല പല കാര്യങ്ങളും പല ആൾക്കാരുടെ അടുത്തൊക്കെ കുറേ പോയി കണ്ടെത്തിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇനി നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും, ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയുണ്ട്, അത് എങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും എന്നൊക്കെ കുറേ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വന്നിരിക്കുന്നത് ഫാം എക്സലൻസ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട് നമ്മുടെ കോഴിക്കോട്. നമ്മുടെ ഒരു ബ്രോ ഉണ്ട്, ചങ്ക് ബ്രോ, സുധീഷ്. ഇതേ ഈ കാണുന്ന ആളാണ് നമ്മുടെ, കണ്ട കട്ടത്താടിയൊക്കെ ഉണ്ട്, അത് മാസ്ക് ഉള്ളതുകൊണ്ട് കാണില്ല. ഇന്ന് ഇവരുടെ ഫാമിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന, നിങ്ങൾക്ക് ഇത് മീൻ കൃഷിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലേ, നിങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞുതരുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഉപയോഗപ്രദമാവും തോന്നുകയാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കാം. സോ ദിസ് ഈസ് ഷിജു മേലെടുത്ത് ഫോർ വ്ലോഗ് ഹണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ തുടങ്ങിയേക്കാൻ മുമ്പ് ഞാൻ വിചാരിക്കണേ, ഇവരുടെ ഇവിടുത്തെ കുളമൊക്കെ ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. കാണാറേ, ഓക്കെ. ഇവിടെ മൊത്തം എത്ര? മൂന്നെണ്ണം അല്ലേ? ഇതിൽ നിങ്ങൾ ഏതൊക്കെ ഇട്ടിട്ടുണ്ട്? ഇപ്പോൾ ഇതിൽ ആസാം വാളുണ്ട്, അതിനൊപ്പം തന്നെ ഫിലോപ്പി ഉണ്ട്, ഇതിൽ ആസാം വാളുണ്ട്, കുളത്തിൽ ആസാം വാളുണ്ട്. ആസാം വാള നിങ്ങൾ മെയിൻ താരാന്ന് തോന്നുന്നു? ആസാം വാള ഇവിടെ അത്യാവശ്യം നല്ല, എന്താ പറയാ, ബിരിയാണിക്ക് വരെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളേതായുള്ള സ്പെഷ്യൽ ഫുഡുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ അത്ര ഏറ്റെടുത്തിട്ടുണ്ട്, നന്നായി ബിരിയാണിക്കൊക്കെ വിട്ടുകൊടുക്കും. അപ്പൊ ആസാം വാള ഇട്ട് ബിരിയാണി വരെ വെക്കാൻ പറ്റും, നമുക്ക് മനസ്സിലായില്ല. ഹായ് ബ്രോ, അപ്പൊ നമുക്കേ ഈ മത്സ്യകൃഷിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയാ നമുക്ക് ഇതിൽ ചെയ്യേണ്ടത്? ഒരു സാധാരണക്കാരൻ ഇപ്പൊ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? എന്തിനു വേണ്ടിട്ടാണ് ഇപ്പൊ മത്സ്യം വളർത്തുന്നത് നമുക്ക് ആലോചിച്ചൊക്കെ അറിയാം. നമ്മുടെ വീട്ടു വളപ്പിൽ തന്നെ ഇത്രയും നല്ല മത്സ്യത്തെ കിട്ടുമ്പോൾ നമ്മൾ പുറത്തുള്ള ഒരു മത്സ്യത്തെ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ട്. വിശരീതമായിട്ടുള്ള മത്സ്യം, നല്ല ആരോഗ്യം നാളത്തേക്ക് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ തലമുറകൾക്ക് നല്ല ആരോഗ്യം ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് നല്ല മത്സ്യത്തെ വളർത്തണം. പിന്നെ എന്താ വെച്ചാൽ, പുറത്തുള്ള മത്സ്യം എങ്ങനെ അഴുകി വരുന്നുള്ളത്, എത്ര അമോണിയ അല്ലെങ്കിൽ ഫോർമാലിൻ ഉണ്ടെന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ആ റിസ്ക് നമ്മൾ ഒഴിവാക്കുക. നല്ല നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ ആരോഗ്യവും നാട്ടുകാരുടെ ആരോഗ്യം നമ്മൾ നോക്കണം. ഒരു സർവീസ് തന്നെയാണ് മത്സ്യകൃഷി എന്ന് പറയുന്നത്. പിന്നെ ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ എന്താ പറയുക, വലിയ രീതിയിലൊന്നും നമ്മളിതിനെ ഒരു മത്സ്യകൃഷി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് വലിയ സംഭവമായിട്ട് കാണേണ്ട ഒരു ആവശ്യം ഞാൻ ഇത് കണ്ടിട്ടില്ല. എന്താ വെച്ചാൽ, സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാം മത്സ്യകൃഷി. അവരവരെ എന്താ പറയുക, നമുക്ക് വേണ്ട വെള്ളമാണ് ഇതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ വെള്ളം വേണം. വെള്ളം മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ മത്സ്യകൃഷി ഫ്ലോപ്പായി പോകും. അതിന് നമുക്ക് നല്ല രീതിയിൽ വെള്ളമുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ നേച്ചർ പോണ്ടുകൾ കുഴിക്കാം. പിന്നെ അതല്ല, വെള്ളം കുറവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഫിൽട്രേഷൻ സംവിധാനങ്ങൾ കൂട്ടിയെടുക്കാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ വലിയ എക്സ്പെൻസീവ്, അതായത് വലിയ നാനോൺ പായകൾ വേണോ, കൂടുതലായിട്ട് വലിയ 550 GSM വേണോ അല്ലെങ്കിൽ  1000 GSM വേണോ? നമ്മൾ ഈ കുളങ്ങൾ നോക്കി നിങ്ങൾ, കഴിഞ്ഞ കൊല്ലം നമുക്ക് ഇതിൻ്റെ എക്സ്പെൻസ് വന്നതെന്താ വെച്ചാൽ 18 രൂപ മുതൽ 20 രൂപ വരുന്ന നൈനോൺ ഷീറ്റിന് പകരം 5.50 മുതൽ മുടക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, സ്ക്വയർ ഫീറ്റിന് ഈ ഷീറ്റ് വാങ്ങിയത്, ഫ്ലെക്സ് വാങ്ങിയത്. പിന്നെ അതിൽ എത്രത്തോളം ലാഭം വന്നെന്നുള്ളതെന്ന് കണക്കൂട്ടിയാൽ മനസ്സിലാവും. പിന്നെ എന്താ വെച്ചാൽ, ഇതിൻ്റെ കുളത്തിൻ്റെ ചെരുവ്, അതായത് ഇതിൻ്റെ വേസ്റ്റ് എപ്പോഴും അടിയുന്നത് സെൻറ്ററിലേക്കായിരിക്കണം. കാരണം വേസ്റ്റ് എവിടെ നിന്നാലും അമോണിയ ഫോം ചെയ്യും. വേസ്റ്റ് എവിടെ നിന്നാലും, അത് ഇത്ര സമയം നിന്നില്ല, ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്കത് ഫോം ചെയ്യും. അപ്പോൾ എത്രത്തോളം മാക്സിമം സൈഡിലേക്ക് ചെരുവിടണം എന്നുള്ള അഭിപ്രായം വരും. പിന്നെ എന്താ പറയുക, ഒരു കോർണറിലേക്ക് ആയാലും ചെരുവിടണം. പക്ഷേ നമ്മുടെ അഭിപ്രായത്തിൽ കറക്റ്റ് സെൻറ്ററിലേക്ക്, അതും 1 മീറ്റർ ആഴത്തിലുള്ള കുളമാണെങ്കിൽ അതിന് 1.5 മീറ്റർ അടിയിലേക്ക് തന്നെ നമുക്ക് ചെരുവ് കൊണ്ടിടാൻ പറ്റണം. എന്നാലേ ഉള്ളൂ അതിന് കറക്റ്റ് പ്രോപ്പറായിട്ട് അതിൻ്റെ വേസ്റ്റ് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിൽ നമുക്ക് അമോണിയ വല്ലാണ്ട് തടയാം. പിന്നെ അത് വലിക്കുന്ന മോട്ടറുകൾ, അത് ആ വേസ്റ്റ് വലിച്ചു കൊണ്ടുപോയി പുറത്തേക്ക് തള്ളുന്ന മോട്ടറുകൾ നമ്മൾ എപ്പോഴും വാങ്ങുമ്പം അത്യാവശ്യം ആദ്യം ഒന്ന് വാങ്ങുന്നതാണ്. അത് കഴിഞ്ഞ് രണ്ടാമതൊരു പ്രയാസം ഉണ്ടാവരുത്. പിന്നെ അത് തുടക്കത്തിൽ തന്നെ എന്തെയാണ്, ഇടക്കിടയ്ക്ക് നിന്ന് പോയരുത്. അപ്പം നമ്മുടെ വേസ്റ്റ് ഫോം ചെയ്തിട്ട് അമോണിയ വർക്കൗട്ട് ആകുമ്പോഴേക്ക് നമുക്ക് എടുത്ത് മാറ്റണം. അങ്ങനെ റിസ്ക്കാണ്. അപ്പോൾ ദൈവം നല്ല മോട്ടർ വാങ്ങണം. ഒരുപാട് ആൾക്കാർ നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ കാണുന്നുമുണ്ട്, എന്താ വെച്ചാൽ മീൻ വളർച്ച പോരാ, അവരിട്ട മീനിന് ഒരു വളർച്ചയില്ല, നമ്മൾ വളർച്ച കുറവല്ലേ, ഞങ്ങൾ മീൻ കൃഷി നിർത്തുകയാണെന്ന്. അതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ, അവരെന്നെ വിലയിരുത്തുക.
എന്താ വെച്ചാൽ കുറഞ്ഞ വെള്ളത്തിൽ ഒരുപാട് മീനിനിടും. അത് തക്കായിട്ടുള്ള ഒരു എയറേഷൻ വരുന്നില്ല, തക്കായിട്ടുള്ള ഒരു ഫിൽട്രേഷൻ വരുന്നില്ല, നല്ല ആഹാരം ഇവർ കൊടുക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഈ വളർച്ചക്കുറവ് വരുന്നത്. ഈ മൂന്ന് സാധനം, നല്ല എയറേഷൻ, നല്ല ആഹാരം, പ്രോപ്പറായിട്ട് നല്ല വെള്ളം, ഈ മൂന്ന് സംഭവം ഒരുമിച്ച് വന്നാൽ മീൻകൃഷി വമ്പൻ വിജയമാണ്. അത് കണക്കാക്കി വെച്ചാളാണ് ഞാൻ. കാരണം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് വിജയം വരുന്നുണ്ട്, ഞാൻ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ, ഒരുപാട് ഇതിൻ്റെ റൂഫിങ്ങിനോ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ പായ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അത് നിങ്ങൾ ജനങ്ങളിലേക്ക് ഒരു 10-25 rupees ആ ഇൻവെസ്റ്റിന് പകരം 10-25 rupees മീനിന് കുറച്ച് നോക്കി, അല്ലെ വെട്ടിക്കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി നോക്കി, മീനല്ലേ ചേട്ടാ ക്ലീൻ ആക്കി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി നോക്കി, അല്ലെങ്കിൽ ഒരു പാർസലായിട്ട് അല്ലെങ്കിൽ ഒരു സർവീസ് ആക്കി ഉണ്ടാക്കി കൊടുക്കാൻ നോക്കി. ഇങ്ങോട്ട് വരാണ്ട് തന്നെ, ഈ കൊറോണ കാലഘട്ടത്തൊക്കെ തന്നെ നല്ലത്, ഇങ്ങോട്ട് വരാണ്ടെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് പൈസകൾ നമ്മൾ മുടക്കാതിരിക്കുക. ഫ്ലെക്സ് കൊണ്ടിരിക്കുക, 5-50 rupees ഫ്ലെക്സിന്. കാരണം 18-20 rupees ഫ്ലെക്സിന് സമയമുള്ളത് ഞാൻ 5-50 ഇട്ട്, അതായത് 100,000 rupees മാറ്റം എനിക്ക് ഫ്ലെക്സിന്, 5 liters വെള്ളം കൊള്ളുന്ന 100,000 rupees മാറ്റം വന്നിട്ട് എനിക്ക് ഫ്ലെക്സിന് നീളത്തിൻ്റെ മുകളിൽ, അതായത് സ്ക്വയർ ഫീറ്റ് അളവ് 100,000 മാറ്റം. അതെനിക്ക് ഫസ്റ്റ് ഹാർവെസ്റ്റിംഗ് 100,000 എനിക്ക് കിട്ടി. നേരിടുന്ന രീതിയാണ്, അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന ആ ഒരു മത്സ്യകൃഷിക്ക് നമ്മൾ നേരിടുന്ന ആ സംഭവം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാം. അല്ലാണ്ട് നമ്മൾ ഒരുപാട് വാക്കുകൾ കേട്ടുകൊണ്ടൊന്നും മത്സ്യകൃഷി ചാടാതിരിക്കുക. പരമാവധി വില കുറയ്ക്കുക ഓരോ സാധനങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഈ പമ്പുകളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, വൺ ടൈം ആണ് യൂസബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് നല്ല പമ്പുകൾ നോക്കി വാങ്ങുക, ഫിൽട്രേഷൻ സംവിധാനം. അതിനുള്ള ഇതൊക്കെ നിങ്ങൾ ബന്ധപ്പെട്ട ഡയറക്റ്റ് ചെയ്ത് കൊടുക്കില്ലേ? ഒരു ചെറിയ മത്സ്യകർഷകൻ വിചാരിക്കുന്ന ഒരാൾക്ക് ചെറിയതായിട്ട് തുടങ്ങുകയാണെങ്കിൽ ചെറുതായിട്ടുള്ള അറിവ് കൊടുക്കും. ഇനി ഓൽക്ക് റാസ് സിസ്റ്റം, അല്ലെങ്കിൽ അക്വപോണിക്സ്, അല്ലെങ്കിൽ ബയോഫ്ലോക്ക്, ഇനി ഏത് മത്സ്യ രീതിയിലുള്ള അറിവുകൾ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. എന്തും ഒരു സേവനം പോലെ തന്നെ നമ്മൾ എപ്പം വേണമെങ്കിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സർവീസ് എന്തൊക്കെ ഉണ്ട് അതും കൂടി ഒന്ന് പറയും. നമ്മുടെ സർവീസ് എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് കൂടുതലായിട്ട് ഈ മീൻ കുഞ്ഞുങ്ങൾ വളരാണെങ്കിൽ നമുക്ക് നല്ല കുഞ്ഞുങ്ങൾ കൊടുക്കണം. വിത്ത് ഗുണം 10 gunam, പണ്ടുള്ള പറയും വിത്ത് ഗുണം 10 gunam. അപ്പൊ നമ്മൾ നല്ല കുഞ്ഞുങ്ങളെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇപ്പം ഫിലോപ്പി എന്നുള്ളത് MM ഹാച്ചറിന്റെ ചിത്രലാടയാണ്. നമ്മളെടുത്ത് അത്യാവശ്യം എന്താ പറയാ, പ്രതിരോധശേഷി കൂടുതലായിട്ടുള്ള, വളർച്ചാ നിരക്ക് കൂടുതലുള്ള MM ഹാച്ചറിയുടെ കുഞ്ഞുങ്ങളുണ്ട്, അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ നമ്മളിപ്പോൾ നാടൻ വരാലുകൾ വന്നിട്ടുണ്ട്, അത്യാവശ്യം എല്ലാവരും വാങ്ങിക്കൊണ്ടുപോകുന്ന ഒരു വീടാണ്. നാടൻ വരാലുകളുണ്ട്, പിന്നെ ആസാം വാളുകളുണ്ട്, പിന്നെ കുറേ കുറേ മീനുകളുണ്ട്. 1-2 ബാൻ ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ കൊണ്ടുവരുന്നില്ല, നമ്മുടെ ടീമിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. ഇത് ആവശ്യമുള്ളവരൊക്കെ കോണ്ടാക്ട് ചെയ്യാം. ഇത് MM ആച്ചറിൻ്റെ ചിത്രലാടയാണ്. അപ്പോൾ 500 gram മേലെ നല്ല രീതിയിൽ വളർത്തിയതാണ്. ഇതിൽ ഇഷ്ടമാതിരി ഇതേ വലുപ്പത്തിൽ തന്നെയുള്ള മീനാണ് ഞാൻ നോക്കി പിടിച്ചു പോകുന്നല്ല. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നല്ല ആഹാരത്തെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ നല്ല ആഹാരം എന്ന് പറഞ്ഞാൽ അത് ദഹിക്കണം. നമ്മളിപ്പോ എന്ത് തിന്നാലും നമുക്ക് അത് ദഹിച്ചിട്ടില്ലെങ്കിൽ അത് പിന്നെ അതിൽ കാര്യമില്ല, അത് വേസ്റ്റ് ആയിട്ട് പോകും. ആ വേസ്റ്റ് അമോണിയായിട്ട് മാറും. അതാണ് പറയാനുള്ളത്. അപ്പൊ ദഹിക്കുന്ന ആഹാരം കൊടുക്കണം. അതിൽ ഈ വേസ്റ്റ്, ഈ ഉണ്ടാക്കുന്ന ഈ മത്സ്യത്തീറ്റയിൽ ഉണ്ടാക്കുന്ന കണ്ടന്റുകൾ, സോയാബീൻ, അതേമാതിരി ഇതിൻ്റെ എണ്ണകൾ, മീനെണ്ണകൾ, അല്ലാണ്ട് ഈ മറ്റെന്താ പറയുക, ഈ പന്നി വേസ്റ്റ്, അങ്ങനെ പോത്തിൻ്റെയൊക്കെ വേസ്റ്റുകളൊക്കെ ആയിട്ടുള്ള ഓയിലുകളൊക്കെ കണ്ടമാനം കാണുന്നുണ്ട്. അപ്പം അങ്ങനത്തെ തീറ്റകളിലേക്ക് നമ്മൾ എത്താതിരിക്കുക എപ്പോഴും. നമ്മൾ പിന്നെ എന്താ വെച്ചാൽ, ഏത് ബ്രാൻഡാണ് അപ്പം നല്ലത് എന്നുള്ളത് സജസ്റ്റ് ചെയ്യും. ഇത് കിങ്ഫിഷ്. കിങ്ഫിഷ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മീനിനെ ഫുൾ നമ്മൾ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കിങ്ഫിഷാണ്. നെക്സ്റ്റ് ഓണ്ട് കിങ്ഫിഷ്. അപ്പം ആ തീറ്റയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ, 1.2 ആണ് FCR റേറ്റ്. അതിൻ്റെ മാംസം വളരാൻ വേണ്ടിയിട്ട് 1 kilo മീനാവണമെങ്കിൽ 1 kilo 200 gram കൊടുത്താൽ മതി. മറ്റുള്ള തീറ്റകളൊക്കെ 1 kilo ആവണമെങ്കിൽ 1 kilo 600 gram തീറ്റ കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്, നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ അതുമല്ല, അത് പ്രോട്ടീൻ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, നല്ലപോലെ ദഹിക്കുന്നുണ്ട് മീനിന്. അതുകൊണ്ട് കുളങ്ങളിലേക്ക് അമോണിയ അധികം വരുന്നില്ല. അമോണിയ അധികം വരാണ്ട് നിൽക്കുന്നത് ബയോഫ്ലോക്കിലൊക്കെ ശരിക്കും തീറ്റ കുറവാണ് നമ്മൾ കൊടുക്കുന്നത് ഫ്ലോക്കുള്ളത് കൊണ്ട്. അപ്പോൾ നമ്മൾ തീറ്റ കൂടുതലായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ ദഹനം നടക്കാതെ ആ അമോണിയ പുറത്തേക്ക് തള്ളപ്പെടുന്നുണ്ടെങ്കിൽ ആ ബയോഫ്ലോക്ക് അവിടെ അത് മര്യാദയ്ക്ക് നിലനിൽക്കില്ല. കാരണം പ്രോട്ടീൻ കൂടുതൽ വരുമ്പോൾ അമോണിയ വരുമ്പോൾ ബയോഫ്ലോക്ക് വല്ലാത്ത pH വേരിയേഷനൊക്കെ വരും. അതുകൊണ്ട് അതിലേക്കൊക്കെ പറ്റിയ തീറ്റയാണ് അത്, അതായത് കിങ്ഫിഷിന്റെ തീറ്റ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സർവീസ് നല്ല കുഞ്ഞുങ്ങൾ ചിത്രലാടയൊക്കെ കിട്ടും. പിന്നെ തീറ്റയും നിങ്ങളുടെ അടുത്ത്? തീറ്റയുണ്ട്, തീറ്റയുടെ കോഴിക്കോടിലെ, കോഴിക്കോട് വയനാടിന്റെ കിങ്ഫിഷിന്റെ ഡീലർഷിപ്പ് നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ അടുത്തുനിന്ന് പരിചയപ്പെടുന്ന എല്ലാ കർഷകരും അത് തന്നെയാണ് വാങ്ങുന്നത്. എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഓവറോൾ എല്ലാം നമുക്ക് പറഞ്ഞു തോന്നുന്നു. എങ്ങനെയാണ് കുളം ഉണ്ടാക്കേണ്ടത്, അപ്പോൾ അടുത്ത് ഏത് ഫ്ലക്സ് വേണോ മറ്റു വേണോ തീരുമാനിക്കുക, പിന്നെ ഫിൽട്രേഷൻ വെള്ളം, എയറേഷൻ, പിന്നെ നല്ല സീഡ്, ഇത്രയാണ് ഒരു കൃഷിക്ക് ആവശ്യമുള്ളത്. നല്ല സീഡ്, വിത്ത് ഗുണം, കാലാവസ്ഥ നോക്കാതെ പണ്ട് വിത്തർക്കരുത്, പണ്ടൊരു ചൊല്ലുണ്ട്. വിപണനം മെയിനാണ്.
നമ്മളിപ്പോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഏരിയയിൽ ആവശ്യമുള്ള മീൻ ഉണ്ടാക്കിയിട്ടോ കാര്യമുള്ളൂ. നമ്മൾ ഒരുപാട് മീൻ ഉണ്ടാക്കിയതൊരു കാര്യമില്ല, കാരണം മീൻ ഉണ്ടാക്കി കൊടുത്തിട്ട് അത് വിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇത് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വെട്ടാൻ മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ അത് ഫ്ലോപ്പ് ആയിരിക്കും. അപ്പോൾ മെയിൻ വേറൊന്ന് ചിന്തിക്കുക, നമ്മൾ മീൻ വളർത്താമെന്ന് വിചാരിക്കുമ്പോൾ ആ ഏരിയയിൽ ഫിലോപ്പി ആണോ ആസാം വാളയാണോ ഇനി കാർപ്പ് മത്സ്യങ്ങളാണോ അവിടുത്തെ ആൾക്കാർക്ക് പ്രിയം എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ മീൻ കൃഷി നടത്തണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പരമാവധി ഞങ്ങൾ ഒരു മത്സ്യകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ പറ്റാത്ത കാര്യങ്ങൾ, ഇതിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയമുള്ളത് തീർച്ചയായിട്ടും പുള്ളിനെ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. ഏത് സമയത്തും ആൾ അവൈലബിൾ ആണ്. ഐ മീൻ തിരക്കുണ്ടെങ്കിൽ മാത്രം എടുക്കൂല അല്ലേ, അത് കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ഇട്ട് അതിനുള്ള റെസ്പോണ്ട് ചെയ്യും. വാട്സപ്പ് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും വിളിക്കാം. ഇതുവരെ നിങ്ങളുടെ സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചു കഴിഞ്ഞ് ബ്ലോഗ് ഹണ്ടിന്റെ പേരിൽ ഒരു ബിഗ് താങ്ക്സ്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ടാറ്റ ബൈ ബൈ.